ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഉത്താത്താൻ്റെ വീടിൻ്റെ ഹോം ടൂർ ആയിരുന്നു. ഇത് നമ്മുടെ സ്വന്തം വീടിൻ്റെ ഹോം ടൂർ ആണ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 1300 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 700 സ്ക്വയർ ഫീറ്റാണുള്ളത്. ഇതിൻ്റെ കളറ് ഐവറിയും ബോർഡർ ബ്രൗണും ആണ് കൊടുത്തിട്ടുള്ളത്. മുറ്റത്തിൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ല. ഈ ഒരു ഭാഗത്ത് കുറച്ച് ചെടികളുണ്ട്. ചെടികളൊന്നും നമ്മൾ കൂടുതലായിട്ട് വെച്ചിട്ടില്ല. ഇതാണ് സിറ്റ് ഔട്ട്. ഇവിടെ രണ്ട് ചെയറുണ്ട്. ഇവിടെയും കുറച്ച് ചെടികളുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ലിവിംഗ് ഏരിയയിലോട്ടാണ്. ഈ മെയിൻ ഡോറും ഈ ഫസ്റ്റത്തെ രണ്ട് ജനവാതിലും ചെയ്തിട്ടുള്ളത് ഇരുളെന്ന് പറഞ്ഞ മരം കൊണ്ടാണ്. ഇതാണ് ലിവിംഗ് ഏരിയ. ഈ ഒരു സോഫ, ടീപ്പോയി, സിറ്റ് ഔട്ടിലുള്ള രണ്ട് ചെയറും കൂടി നമ്മൾ ഹൗസ് വാർമിങ്ങിന്റെ രണ്ടു ദിവസം മുന്നേ പോയിട്ട് സെലക്ട് ചെയ്ത് മോഡലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർ നമ്മൾക്ക് ഈ ഒരു കളർ തീമിലോട്ട് മാറ്റി തന്നതാണ്. കറക്റ്റ് ടൈമിൽ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. കോയിച്ചനുള്ള എക്സോട്ടിക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയണ്ടായിരിക്കും. കളർ തീം എന്ന് ഉദ്ദേശിച്ചത് തേക്ക് വുഡിന്റെ ആന്റിക് കളറാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ മെറ്റീരിയൽ ആവുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഏകദേശം ആ ഒരു കളർ തീമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഇവരുടെ ഒരു പാർട്ടീഷനാണ്. നമ്മൾ ലിവിങ്ങും ഡൈനിങ്ങും കൂടിയുള്ള ഒരു പാർട്ടീഷനാണ്. ഒരു ജാലിക്കട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ നമ്മൾ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെയറ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ടേബിളിന്റെ ഫ്രെയിം നമ്മൾ എച്ച് ഡി ഷീറ്റ് വെച്ചിട്ട് ഇവിടെ വെച്ച് ചെയ്യിപ്പിച്ചതാണ്. സ്റ്റെയറിന്റെ ചുവട്ട് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അവിടെ ഇൻവെർട്ടർ, ചപ്പൽസ് ഒക്കെ വെക്കാനുള്ള സ്ഥലമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്ലോക്ക് ഉണ്ട്. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ ഒരു ഏരിയയിലാണ് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത്. അവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകളിലുണ്ട്, താഴെയുണ്ട്. നിലത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടൈലാണ്. വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐവറി കളറാണ്. ഇതാണ് ഒരു ബെഡ്റൂം. ഇത്താത്താന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഏകദേശം അതിന്റെ ഒരു മിനി കോപ്പി എന്ന് പറയാം. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം. ഇതിന്റെ ഫൈബറിന്റെ ഡോറാണ്. ബ്ലൈൻഡ് കർട്ടൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീബ്ര മോഡലിലുള്ളത്. ലാസ്റ്റുള്ള ഈ ഡോർമലാണ് മിററ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിലും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അടിയിലൊരു ഡ്രോയറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൂം കാണാം. 5 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. താഴെ 2 മുകളിൽ 3. ഫ്രണ്ടിലെ ഡോറിന്റെ വാതിൽക്കട്ടില ജനൽക്കട്ടില ഒഴിച്ചിട്ട് ബാക്കിയുള്ള മുഴുവനും നമ്മൾ ചെയ്തിട്ടുള്ളത് സ്റ്റീൽ വെച്ചിട്ടാണ്. വുഡിനെ അപേക്ഷിച്ചിട്ട് റേറ്റും കുറവാണ്. ചെതല് പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. വെന്നീരുള്ള ഒരു ടീമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ കാണാം. കിച്ചൺ
കിച്ചന്റെ ഡോറ് ഹാഫ് ഗ്ലാസ് ആണ്. അതിന്മേൽ സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈനിങ്ങിലത്തെ പാർട്ടീഷൻമേലും സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൻ. കിച്ചണിലുള്ള കബോർഡൊക്കെ മൾട്ടിവുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ജനവാതിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെയുള്ള എല്ലാ മെയിൻ ഡോറുകളും ചെയ്തിട്ടുള്ളത് പ്ലാവ് വെച്ചിട്ടാണ്. ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ആ ഭാഗത്താണ് നമ്മൾ ഓവനും വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് ഗ്ലാസ് ഐറ്റംസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡൽ മാറിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് ഒരുപാട് യൂസ്ഫുൾ ഉള്ള ഫുഡ് സ്റ്റോറേജ് സ്പേസസ്. ഇതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ എല്ലാ ആക്സസറീസും നമ്മൾ കോഴിക്കോട്ട് നിന്ന് വാങ്ങിക്കൊടുത്തിട്ട് ആശുപത്രിമാരെ കൊണ്ട് ചെയ്യിച്ചതാണ്. പാളയ മാർക്കറ്റിൽ നിന്നാണ് കിച്ചണിലുള്ള ഈ ആക്സസറീസ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ട്രേ, ഇത് നല്ല യൂസ് ആണ്. എല്ലാ ഐറ്റംസും വലുപ്പത്തിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. ഇതിലാണ് ബൗൾസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ബോക്സ് ആക്കിയിട്ട് അടുപ്പിച്ചതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ നോൺ സ്റ്റിക്കിന്റെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കാൻ വളരെ ഈസി ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് താഴെ പ്ലേറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഈ കിച്ചണിലുള്ള ഒരു സിങ്ക് ആണിത്. സ്ക്വയർ ടൈപ്പിലാണ്, സ്റ്റാൻഡ് ഉണ്ട്. നോർമൽ യൂസിന് നമ്മൾ ഈ ഒരു സിങ്ക് യൂസ്ഫുൾ അല്ല എന്നാണ് എന്റെ മാത്രം ഒരു അഭിപ്രായം. സ്ക്വയർ ടൈപ്പിലായതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് സാധാ നോർമൽ സിങ്ക് ആണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ. ഈ ഒരു ഭാഗത്താണ് മിക്സി വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് എല്ലാ കബോർഡും, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാതും നല്ല യൂസ്ഫുൾ ആണ് ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട്. ഇതാണ് മെയിൻ സ്ഥലം, വർക്ക് ഏരിയ. ഇവിടെ ഒരു ഡ്രസ്സൊക്കെ ഇടുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. വാഷിംഗ് മെഷീൻ നമ്മൾ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന ബാസ്കറ്റ്, ഒരു സിലിണ്ടർ ഉണ്ട് ഇവിടെ, ഗ്യാസ് സ്റ്റവ്. സിലിണ്ടർ ഉള്ളിൽ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് വെക്കാൻ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് പുറത്ത് വെച്ചിട്ടുള്ളത്. അവിടെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, പാത്രം വെക്കുന്ന സ്റ്റാൻഡ്. ഇത് പുകയില്ലാത്തൊരു അടുപ്പാണ്, യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും മാത്രം. ഈ ഒരു സ്റ്റാൻഡ് ഉള്ളിലിടാനുള്ള കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ ഡ്രസ്സ് പുറത്തിടാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ ധീമപ്പെടുന്നതാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കല്. ഇതൊരു പ്ലാനിങ്ങിൽ ഇല്ലാത്ത സംഭവമായിരുന്നു, പിന്നെ വന്നതാണ്. ഇവിടെ ഉള്ളതൊന്നും മാറ്റാതെ അതുപോലെ തന്നെ കാണിച്ചതാണ്. ഇനി നമുക്ക് മുകളിലെ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് വരാം. സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ നമ്മൾ ജി ഐ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് മാറ്റ് ഫിനിഷിംഗില് കളർ ചെയ്തെടുത്തിട്ടുള്ളതാണ്, കണ്ട വുഡ് പോലെ തോന്നും. സ്റ്റെപ്പ് പിന്നെ രണ്ട് ടൈപ്പ് കളർ ടൈല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് കളറിലാണ്, ബ്രൗണും ഐവറിയും വെച്ചിട്ട്. സ്റ്റെയറിന്റെ സെന്ററായിട്ട് വരുന്ന ഭാഗത്ത് ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ അഞ്ച് ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞില്ല, അഞ്ച് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് എന്നാലും കോമൺ ആയിട്ടൊരു ബാത്റൂം ഇവിടെ കൊടുത്തതാണ്. ഇവിടെ ഇങ്ങനൊരു ഏരിയ, പഠിക്കാനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഈ ഒരു ജനവാതിൽ ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചം കിട്ടും അകത്തോട്ട്. ഒരു വ്യൂ ആണിത്. ഡൈനിങ്ങും ലിവിങ്ങും
ഈയൊരു പാർട്ടീഷൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്തു മാറ്റാനും പറ്റുന്ന ഒരു ടൈപ്പാണ് ആ പാർട്ടീഷന്. ഇതാണ് മുകളിലത്തെ ഹോള്. മുകളിലൊക്കെ സാധാ കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ജനവാതിൽ അവിടെ ഉള്ളതുകൊണ്ട് താഴത്തെ ഏരിയയിലും മുകളിലത്തെ ഏരിയയിലും ഒരുപോലെ നല്ലോണം വെളിച്ചം കിട്ടും. മുകളില് മൂന്ന് റൂമാണുള്ളത്. മുകളിലത്തെ ഏരിയ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതിമേ ബെഡ്ഷീറ്റ് ഒന്നും ഇടാത്തത്. കവറുള്ളതുകൊണ്ട് ആവശ്യമുള്ളപ്പോ അതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കലാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. മുന്നേ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് ഈ ബെഡ്റൂം ഒന്നുകൂടി വലിപ്പുണ്ട്. ഇതിന്റെ മിറർ വരുന്നത് സെന്റർ ഭാഗത്താണ്. അതുപോലെ ഈ ഒരു കട്ടില് ചെയ്തിട്ടുള്ളത്, ഇവിടെയുള്ള അഞ്ച് കട്ടില് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ളതാണ്. ഈ കട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത് പഴയ കട്ടിലിന്റെ ബേസ് വെച്ചിട്ട് അതൊന്നുകൂടി വിടുത്തു കൂട്ടിക്കൊണ്ട് ബോക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അത് എങ്ങനെയെന്ന് കാണിക്കാനും വേണ്ടിയിട്ട് വീഡിയോ എടുത്തായിരുന്നു, വിളിച്ചില്ലാത്തതുകൊണ്ട് കാണില്ല, സോറി. മുകളിലത്തെ മൂന്ന് ബെഡ്റൂമിന്റെ ഡോറ് റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത റൂം, ലാസ്റ്റ് റൂം കാണാം. സെയിം മോഡൽ തന്നെയാണ് ഈ റൂമും. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാണ്ട്, നന്ദി പറഞ്ഞാലും തീരുന്നതൊന്നുമല്ല, എന്നാലും പറയാണ്. എസ്പെഷ്യലി എന്റെ പേരൻസ്, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ്. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നിട്ട് ആരും പോകണ്ട. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം, നോ പ്രോബ്ലം. പിന്നെ കമന്റ് എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കമന്റ് എഴുതി അറിയിക്കുക. എല്ലാവരും പേഴ്സണലായിട്ടാണ് മെസ്സേജ് അയച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അതുപോലെ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ലാസ്റ്റത്തെ റൂമിലെ ബാത്റൂം. മുകളിലെ മൂന്ന് ബാത്റൂമിലും ആഷ് കളറും വൈറ്റും ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. താഴെ ബ്രൗണും വൈറ്റുമാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഡിസൈന് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ ഇങ്ങനെ മൂന്ന് ചട്ടിയിൽ ചെടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ചുമരുമേൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പെയിന്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. ജനവാതിലിന്റെ കമ്പിയൊക്കെ സ്ക്വയർ ടൈപ്പിലാണ്, അതിന് ഓഫ് വൈറ്റ് പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ്, അതൊന്നും ചെയ്തിട്ടില്ല, ഇൻഷാല്ലാ പിന്നെ ചെയ്യാം. ഇതിന് നേരെ താഴെയാണ് ചെടിയുള്ളത്, അപ്പൊ അതിന് വെളിച്ചം ഒക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഇത്താത്താന്റെ വീടിന്റെ ഹോം ടൂർ ഇട്ട ടൈമില് എല്ലാരും ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളെ വീടിന്റെ ഇടാത്ത, നിങ്ങളെ വീടിന്റെ ഇടാത്തെന്ന്. ഇപ്പൊ ഞാന് എന്റെ വീടിന്റെ, ഞങ്ങളുടെ വീടിന്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. എല്ലാരും ഇതൊന്ന് കാണാ, സപ്പോർട്ട് ചെയ്യാം.